90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് ടു വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. കുറുമ്പിന്റെ കൂട്ടിൽ നിന്നും സംഗീത മഴയൊരുക്കാനെത്തുന്നു കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും അമൃതവർഷിനി. വെൽക്കം അമൃതവർഷിനി ഓൺ സ്റ്റേജ്. അമൃതവർഷിനി ഇന്ന് ടോപ്പ് സിംഗറിലെ ആദ്യത്തെ സ്റ്റേജ് ആണ് പാടാൻ പോകുന്നത്. അപ്പൊ അങ്കിളിന് ടെൻഷൻ ഉണ്ടോ? എന്താ തോന്നുന്നത്? ടെൻഷൻ ഉണ്ട്, നന്നായി പാടും, പാടണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ നന്നായിട്ട്, അപ്പൊ ടെൻഷൻ അടിക്കേണ്ട കാര്യമാണ്. അമൃതവർഷിനി രാഗം, രാഗം അറിയോ? ആ രാഗം ഇല്ല, പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ല? ഏതാ പാട്ടാ അമ്മോട് പാടുന്നേ? മാലിനിയുടെ തീരങ്ങൾ. അമൃതവർഷിനി, എന്തോ? അപ്പൊ അങ്ങനെ വെൽക്കം ടു ദി ഫസ്റ്റ് എപ്പിസോഡ്. താങ്ക്സ്. ഓൾ ദി ബെസ്റ്റ് അമൃതവർഷിനി. ആരോടും പറയരുത് പ്രേമത്തിൻ ജീ
നന്നായിട്ട് പാടി മോളെ. മോള് ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് മാത്രം അങ്ങൾ പറഞ്ഞുതരാം. നല്ലൊരു തുടക്കമല്ലേ. നമ്മൾ എപ്പോഴും ഒരു പാട്ട് നിർത്തുമ്പോൾ അതിന്റെ സസ്റ്റെയിൻ ഉണ്ടല്ലോ, ശ്രുതി ശുദ്ധമായിട്ട് നിർത്താം. തുടക്കത്തിൽ ഞാൻ ഇത്രമാത്രം പറയുന്നു, അതായത് ശ്രുതി നമ്മൾ എപ്പോഴും ലയിച്ചു കിടക്കണം. ഞാൻ ബാക്കി ദീപ് പറയും. മോളുടെ ശ്രുതിയുടെ പ്രശ്നം വരുന്നത് ആക്ച്വലി ശ്രുതിനേക്കാളും കൂടുതൽ ബ്രത്ത് മാനേജ്മെന്റിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പാടി വരുന്ന സമയത്ത് ശ്വാസം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന സമയത്ത് ശ്രുതിയുടെ മോളിലും മോൾക്കൊരു ശ്രദ്ധ കിട്ടുന്നില്ല. അപ്പൊ മോള് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പാട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ എവിടേക്കാണ് ശ്വാസം എടുക്കേണ്ടതെന്ന് വരികളുടെ ഇടയിൽ മാർക്ക് ചെയ്ത് പോകണം. അപ്പൊ ശ്വാസം കയ്യിലിരിക്കുമ്പം ശ്രുതിയുടെ മോളിൽ മോൾക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കോൺഫിഡൻസ് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ മോള് ബേസിക്കലി ചെയ്യേണ്ട ഒരു കാര്യം, ഒരു നല്ല ശ്രുതി ബോക്സ് ഇട്ടിട്ട് മോള് പാട്ട് പഠിക്കുക. ഏത് പാട്ട് പഠിക്കുമ്പോഴും മോളുടെ സ്വരസ്ഥാനം കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനുള്ള വഴി ഒന്ന് ശരിയാക്കിയാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടി, വളരെ നന്നായിരുന്നു. ഇതിപ്പോ ആദ്യത്തെ ഒരു പെർഫോമൻസ് ആയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും വിശദീകരിച്ച് പറയണില്ല. ഇനിയും മോൾക്ക് നന്നായിട്ട് പാടാൻ പറ്റും, നന്നായിട്ട് പാടുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഒന്ന് ഈ പാട്ട് തനി ഒരു ബാലേ ട്രൂപ്പിന്റെ ഒക്കെ പാട്ടുകൾ പോലുള്ള ഒരു ഓർക്കസ്ട്രേഷൻ ആണ് തബലയും ഹാർമോണിയും പരിപാടികളും ഒക്കെ വെച്ചിട്ടുള്ളത്. തബല പരിപാടികളാണെങ്കിലും ഈ സൈസ് പാട്ടിൽ ഗ്യാപ്പ് കിട്ടിയാൽ ഒരു പെരുപ്പിക്കലുണ്ടാവും. ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാ തുടക്കത്തിലും ഓരോ ട്യൂൺ മാറുന്നിടത്തും ഇങ്ങനെയുള്ള പരിപാടികളുണ്ടാവും. അങ്ങനെയുള്ള ഒരു തബലിസ്റ്റ് ഒരിക്കലും ഒരു കഥാപ്രസംഗത്തിന് പോയി. കഥാപ്രസംഗത്തിന് പോയപ്പോ ഈ കഥാപ്രസംഗം പറയുമ്പം അതാ കുതിരപ്പുറത്ത് ചക്രവർത്തി എഴുന്നള്ളുകയാണ് എന്ന് പറയുമ്പോ ഈ കുതിര തബല തന്നെയാ വായിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തബല തന്നെ ഒരു ചെറിയ കുതിര വായിക്കും. തബലിസ്റ്റിനോട് ഈ കഥ ആദ്യം പറഞ്ഞു, അതെ ഞാൻ കുതിര വരുന്നു എന്ന് പറയുമ്പോൾ തബലയിൽ ഒരു കുതിര വായിച്ച് തരണം കേട്ടോ എന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ശരി ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കഥാപ്രസംഗം തന്റെ പകുതി ചെയ്ത് പൊളിഞ്ഞു. അങ്ങനെ ചക്രവർത്തി കുതിരപ്പുറത്ത് വരികയാണ്. ഈ തബലിസ്റ്റ് കുതിരയ്ക്ക് തുടക്കത്തൊന്ന് ചെറുതായിട്ട് രണ്ട് കാലും കൂടെ ഒന്ന് കുടുങ്ങിയെടുത്ത പോലൊരു വായിക്കൽ വായിച്ചു. തിരിച്ച് വേറെ പാട്ടിനെ പറ്റി ഒന്നും പറയണ്ടേ, ഇവര് പറഞ്ഞത് തന്നെ കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. അപ്പം ഫസ്റ്റ് ഡേ അല്ലേ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വളരെ സൂക്ഷ്മതയോടുകൂടി മൂന്ന് പേരും പറഞ്ഞു തന്നു. ഈ കോച്ചിങ് എനിക്കുണ്ടായിരുന്ന ഞാൻ പാടിപ്പോയിന്. അപ്പൊ അത്രയ്ക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. പിന്നെ അതിനിടയിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ എന്തിനാ എണ്ണീറ്റ് ചോദിച്ചത്? നീ എന്തിനാണ്? ഞങ്ങള് ഞാൻ പറഞ്ഞ ഇത്തരം കംപ്ലൈന്റ് ഉണ്ടല്ലോ, പിന്നെന്താ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാനിപ്പോ പറഞ്ഞതിനോട് എന്ത് പറയുന്നു? ഞാൻ ഇന്ന സ്ഥലം ഇന്ന മോളെ ഇങ്ങനെ പാടണം. ഞങ്ങൾക്ക് ആ സംഗതിയൊക്കെ ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെ അടുത്ത സിന്ധു സസ്റ്റൈന് മാത്രം മാറ്റുന്നതാണ് നല്ലത് കേട്ടോ. എഞ്ചേണാ, ഇവർ ഇന്നലെ രാത്രി വിളിച്ചിട്ട് നമ്മളെ മാറ്റുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്തത്. യു ആർ അവോർഡഡ് എ വാവ്. അപ്പോ രാട്ടി ഒരു പോക്കുട്ടേ. All the best. Thanks. അമൃതവർഷിനി എന്താ തോന്നുന്നത്? കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. ഇനിയുള്ള റൗണ്ടുകളിലൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് പാട്ടുകൾ എടുത്ത് ചെയ്യണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് വന്ന് പാടാൻ പറഞ്ഞു.